ഗുജറാത്തിലെ സബർമതി നദിയുടെ തീരത്തുള്ള ഈ ഒരു ഭാഗത്ത് വച്ചാണ് എല്ലാ വർഷവും ഗുജറാത്തിലെ ഫ്ലവർ ഷോ നടത്തപ്പെടുന്നത്. 2024 ജനുവരി മാസത്തിലാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ വേണ്ടി സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളെ കാത്തിരുന്നത്. എല്ലാ വർഷവും വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങളും ആകൃതികളും ഒക്കെയായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ സബർമതി നദിയുടെ തീരത്ത് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ആളുകൾ അണിയിച്ചൊരുക്കുന്നത്. വളരെ അർത്ഥവത്തായ രീതിയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓരോ വർഷവും അഹമ്മദാബാദിലുള്ള ഈ ഒരു ഫ്ലവർ ഷോ നടത്തപ്പെടുന്നത്. കമാനം തന്നെ ഏറെ ആകർഷകമായ രീതിയിലാണ് ഇവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നൂറുകണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷം 30 രൂപയാണെങ്കിൽ ഈ വർഷം 50 രൂപ നിരക്കിലേക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരിക്കലും ഒരു നഷ്ടമാവുകയില്ല എന്നുള്ള കാര്യം ഫ്ലവർ ഷോ കണ്ട് ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അത്തരണത്തിലാണ് ഈ ഒരു പ്രദേശത്തെ ഫ്ലവർ ഷോ മുഴുവനും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഓരോ വർഷവും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് ഈ ഒരു ഫ്ലവർ ഷോ നടത്തപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർ ചെലവഴിക്കുന്നത്. എങ്കിലും ഇത് ഒരിക്കലും നഷ്ടമായിട്ട് മാറാറില്ല. 100 കണക്കിന് ആളുകൾക്ക് ജോലിയും ഗുജറാത്ത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു വരുമാന മാർഗവുമായിട്ട് മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഗുജറാത്തിൽ പ്രത്യേകിച്ച് അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ താമസിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിറ്റിക്കുള്ളിലെ ജീവിതവും ജോലിയുമായി കഴിയുന്ന അനേകായിരങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനെയുള്ള കുളിർമയുള്ള കാഴ്ചകളാണ് ജോലി സ്ഥലത്തിനുള്ള ഡ്രസ്സുകളൊക്കെ ഇല്ലാതാക്കുവാനും ഏറെ മനസ്സിന് കുളിർമ പകരുവാനും ഒക്കെ കാരണമാകുന്നത്. ഈ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലായിട്ട് ഗുജറാത്തിൽ ഈ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ പ്രത്യേകിച്ച് മനോഹാരിത അടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉല്ലാസപൂർവം സായാഹ്നം ചെലവഴിക്കുവാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലങ്ങൾ അവർ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. എന്തിനേറെ പറയുന്നു, സബർമതി റിവർ പോലും അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത് സ്റ്റേറ്റ് ആളുകളുടെ ഉല്ലാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മാത്രം മതിയാവും. ഇതേ ആശയം തന്നെയാണ് ഓരോ വർഷവും അഹമ്മദാബാദിൽ വച്ച് നടത്തുന്ന ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്നതും. കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ഒരു ഫ്ലവർ ഷോ ഈ അഹമ്മദാബാദിലുള്ള സബർമതി റിവർ ഫ്രണ്ടിൻ്റെ മുൻവശത്ത് ഇതുപോലെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാർക്കും സമ്പന്നർക്കും ഒരുപോലെ ഈ ഒരു ഫ്ലവർ ഷോ വന്ന് ആസ്വദിക്കുകയും അവരുടെ ജോലി സംബന്ധമായ രീതിയിൽ നിന്ന് അല്പം വിട്ടുമാറി ഉല്ലാസപൂർവം അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ ഒരു ഫ്ലവർ ഷോയുടെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്.